ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിമുക്ത ഭടന്മാരും ആശ്രിതരും സ്പർശ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് മൈഗ്രേഷൻ ആരംഭിച്ചതു മുതൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. സ്പർശ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയാക്കാനും എത്രയും പെട്ടെന്ന് തന്നെ തങ്ങളുടെ സ്പർശ് സംബന്ധമായ പ്രശ്നങ്ങൾ പെൻഷനേഴ്സിന് പരിഹരിക്കാനുമായി സ്പർശ് സർവീസ് സെൻ്ററുകൾ ആരംഭിക്കുന്നു. സ്പർശ് സർവീസ് സെൻ്ററുകളുടെ പ്രവർത്തനവും പെൻഷനേഴ്സിന് ഇതുവഴി ലഭിക്കുന്ന സേവനങ്ങളും എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സ്പർശ് സർവീസ് സെൻ്ററുകൾ വഴി ലഭ്യമാകുന്ന സേവനങ്ങൾ. സ്പർശ് പെൻഷനേഴ്സിന് ആദ്യം വരുന്നവരുടെ അടിസ്ഥാനത്തിൽ ക്യൂ സമ്പ്രദായം ഉണ്ടായിരിക്കും. ഓരോ സേവനങ്ങൾക്കും നിശ്ചയിച്ചിട്ടുള്ള സമയത്തിനുള്ളിൽ തന്നെ നടപ്പാക്കേണ്ടതാണ്. എല്ലാ സ്പർശ് സേവന കേന്ദ്രങ്ങളിലും ജോലി ചെയ്യുന്നവർക്കായി ഒരു പ്രത്യേക യൂസർ ഐഡിയും പാസ്വേഡും നൽകും. CDA ഓഫീസിലെ പെൻഷൻ സെല്ലാണ് ഇത് സേവന കേന്ദ്രങ്ങൾക്ക് നൽകുക. ഡാറ്റയുടെ സുരക്ഷയ്ക്കായി ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. പരാതികളും സേവനങ്ങളും നൽകുമ്പോൾ സ്പർശിൽ ഒരു ടോക്കൺ ID ലഭിക്കുന്നതാണ്. ഒന്നിലധികം പരാതികൾക്കും സേവനങ്ങൾക്കും പ്രത്യേകം ടോക്കൺ ഐഡികൾ ലഭിക്കുന്നതാണ്. സ്പർശ് സേവന കേന്ദ്രങ്ങൾ വഴി ലഭിക്കുന്ന സേവനങ്ങളും അതിനെടുക്കുന്ന സമയവും എത്രയെന്ന് പരിശോധിക്കാം. ഒന്നാമതായി താഴെ പറയുന്ന വിവരങ്ങൾ അറിയാൻ. 1. നമ്മുടെ റിക്വസ്റ്റുകൾ സാങ്ഷൻ ആയോ എന്നറിയാൻ. 2. പേയ്മെൻറ്റ് സംബന്ധമായ വിവരങ്ങൾ. 3. നമ്മൾ നൽകിയ റിക്വസ്റ്റുകളുടെ സ്റ്റാറ്റസ് അറിയാൻ. 4. PPOയുടെയും പെൻഷൻ സ്ലിപ്പിൻ്റെയും കോപ്പികൾ ലഭിക്കാൻ. ഇത്രയും ആവശ്യങ്ങൾക്ക് ആദ്യം സ്പർശ് സേവന കേന്ദ്രം വന്ന പെൻഷനറിൻ്റെ ഐഡൻറ്റിറ്റി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം സേവനങ്ങൾ എത്രയും വേഗത്തിൽ തന്നെ നൽകുന്നതാണ്. സ്പർശിൽ സർവീസ് റിക്വസ്റ്റുകൾ നൽകാൻ 1. പ്രൊഫൈൽ അപ്ഡേഷൻ, ടാക്സ് ഓപ്ഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിക്ലറേഷൻസ്, റിബേറ്റ് ഇൻ ഇൻകം ടാക്സ്, എംപ്ലോയ്മെൻറ്റ് റീഎംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ്, അപ്ഡേറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ്, അപ്ഡേറ്റ് മൊബൈൽ നമ്പർ ആൻഡ് ആധാർ നമ്പർ, ഇനിഷ്യേറ്റ് ഫാമിലി പെൻഷൻ, റിപ്പോർട്ട് മിസ്സിംഗ്, റിപ്പോർട്ട് കൺവിക്ഷൻ എന്നീ സർവീസ് റിക്വസ്റ്റുകൾക്ക് ആദ്യം പെൻഷനറിൻ്റെ ഐഡൻറ്റിറ്റി പരിശോധിച്ച് മുകളിൽ പറഞ്ഞ സർവീസ് റിക്വസ്റ്റുകൾക്ക് ആവശ്യമായ സപ്പോർട്ടിംഗ് ഡോക്യുമെൻസിൻ്റെ സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം ടോക്കൺ നമ്പർ നൽകുന്നതാണ്. ഈ സേവനങ്ങൾ നൽകാൻ മാക്സിമം 30 മിനിറ്റാണ് സമയമെടുക്കുക. അടുത്തതായി സ്പർശിൽ ഗ്രിവൻസ് നൽകാൻ. പെൻഷൻ സാങ്ഷൻ ആകാത്തതോ പെൻഷനിൽ വന്നിട്ടുള്ള കുറവോ സംബന്ധിച്ച പരാതികൾ, അരിയേഴ്സ് ലഭിക്കാത്തതോ ലഭിച്ചതിലെ കുറവോ തുടങ്ങിയ പരാതികൾ 30 മിനിറ്റിനുള്ളിൽ പ്രോസസ്സ് ചെയ്ത് ടോക്കൺ ID നൽകുന്നതാണ്. PDV പെൻഷനറിൻ്റെ ഡാറ്റ വെരിഫൈ ചെയ്ത് തെറ്റുകൾ തിരുത്താനുള്ള റിക്വസ്റ്റ് നൽകുന്നു. ആവശ്യമായ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ടോക്കൺ ID നൽകുന്നതാണ്. ഇതിന് 30 മിനിറ്റാണ് സമയം. ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ബയോമെട്രിക്കായി സ്പർശ് വഴിയോ ജീവൻ പ്രമാൺ വഴിയോ ജീവൻ പ്രമാൺ ഫേസ് ആപ്പ് വഴിയോ മാനുവലായോ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുന്നു. ബയോമെട്രിക്കായി ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കാത്ത പക്ഷം മാനുവൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സ്പർശിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് സ്പർശ് സർവീസ് സെൻ്ററിൻ്റെ ഹെഡായിട്ടുള്ള ഓഫീസറിൻ്റെ സൈനോടുകൂടി സ്പർശിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിന് 30 മിനിറ്റാണ് സമയം. അതുപോലെ തന്നെ പ്രൊഫൈൽ സർവീസ് റിക്വസ്റ്റുകളിൽ ഉൾപ്പെടുന്നത് സർവീസ് പർട്ടിക്കുലേഴ്സ്, പേഴ്സണൽ ഇൻഫർമേഷൻ, ആധാർ സീഡിംഗ്, പാൻ നമ്പർ സീഡിംഗ്, അപ്ലോഡിംഗ് ഓഫ് ഇൻകം ടാക്സ് സേവിംഗ് സർട്ടിഫിക്കറ്റ്സ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ ചേഞ്ച് ചെയ്യുന്നത്, ബാങ്ക് ബ്രാഞ്ചുകൾ ചേഞ്ച് ചെയ്യുന്നത് എന്നിവ ഉൾപ്പെടും. പരാതികളിൽ, അതായത് ഗ്രീവൻസിൽ ഉൾപ്പെടുന്നത് പെൻഷൻ ലഭിക്കാത്തത്, പെൻഷനിലുള്ള കുറവ്, അരിയേഴ്സ് ലഭിക്കാത്തത്, മൈഗ്രേറ്റഡ് ഡാറ്റയിൽ ഉള്ള വ്യത്യാസങ്ങൾ, കമ്മ്യൂട്ടേഷനിലുള്ള വ്യത്യാസങ്ങൾ എന്നിവയ്ക്ക് പരാതികൾ സമർപ്പിക്കാവുന്നതാണ്. ഡെത്ത് റിപ്പോർട്ട് ചെയ്യുന്നതിനും ഫാമിലി പെൻഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിനുമായി റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് സ്പർശ് സർവീസ് സെൻറ്റർ വഴി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പ്രിൻ്റൗട്ടുകൾ ലഭിക്കുന്നതിന്, അതായത് PPOയുടേത്, പെൻഷൻ സ്ലിപ്പിൻ്റേത്, ഫോം 16, അക്നോളജ്മെൻറ്റ് സ്ലിപ്പുകൾ എന്നിവ പ്രിൻ്റൗട്ടായോ ഇമെയിലായോ പെൻഷനറിൻ്റെ ആവശ്യാനുസരണം നൽകുന്നതാണ്.
എന്നീ സേവനങ്ങളാണ് സ്പർശ് സർവീസ് സെൻ്ററുകൾ വഴി ലഭിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.